നൈമിത്ര ടേസ്റ്റി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ലഞ്ച് വീഡിയോയാണ് കാണിക്കുന്നത്. ഒരു ഉള്ളിത്തീയൽ അമ്മച്ചിയാണ് വയ്ക്കുന്നത്. എൻ്റെ അമ്മച്ചി വെളിച്ചെണ്ണ ഒഴിച്ചു, കറിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് കിട്ടും. അമ്മച്ചി നമുക്ക് സ്ഥിരം വെച്ചിരുന്നൊരു ഉള്ളിത്തീയൽ ഉണ്ണിയാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നും കൂടെ ഇടുകയാണ്. വറ്റൽമുളക് ഇട്ടു, വറ്റൽമുളക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടട്ടെ. പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി എല്ലാം അരിച്ച് സെറ്റാക്കി ഞാൻ വെച്ച് കൊടുത്തു. അമ്മയ്ക്ക് വേറെ കുറേ പണികളുണ്ട്. അമ്മ തന്നെയാണ് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കി തരുന്നത് കേട്ടോ. അമ്മ അതെ, ഞാൻ ഇങ്ങനെയൊക്കെ അരിഞ്ഞു കൊടുത്തു. അമ്മ ഇങ്ങനെയൊന്നുമല്ല അരിയുന്നത്, ഉള്ളി ചെറുതായിട്ട് അരിയും. ഞാൻ അമ്മ പറഞ്ഞു എൻ്റെ ഐഡിയയും കൂടെ ഇട്ട് തരാം അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി തന്നെയാണ് വയ്ക്കുന്നത്. ഞങ്ങളെ അമ്മേനെ വിളിക്കുന്നത് ഉമ്മിണി അമ്മച്ചി എന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അമ്മ എന്നേ വിളിക്കുകയുള്ളൂ. ബാക്കി എങ്ങളുടെ അനിയത്തിമാരെല്ലാം എന്ന് വെച്ചാൽ കുഞ്ഞമ്മയുടെ മക്കളെ, കുഞ്ഞമ്മമാരുടെ മക്കളെല്ലാം ഉമ്മിണി അമ്മ എന്നാണ് വിളിക്കുന്നത്. അതാണ്ടെ പച്ചമുളക് ഇട്ട് കൊടുത്തത്. ഈ പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇന്ന് പച്ചക്കറി വാങ്ങിച്ചപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതിട്ട് കൊടുത്തു, നന്നായിട്ട് ഇളക്കി. ഉപ്പൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് വഴന്ന് വരും. നന്നായി വഴന്ന് വന്നു ഇപ്പം തന്നെ. എന്നിട്ട് ഒരു അരമുറി തക്കാളിയും കൂടി അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. പണ്ട് അമ്മ വയ്ക്കുമ്പോൾ തക്കാളിയൊന്നും ഇടൂല, ഏറെ ഉള്ളിയും മറ്റൽമുളകും മാത്രമേ ഇടുള്ളൂ. പച്ചമുളക് വന്നോളൂല എൻ്റെ അമ്മ. എന്നിട്ട് ഞാൻ അമ്മ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. കാശ്മീരി പൊടി ഒരു സ്പൂൺ, സാദാ മുളക് പൊടി ഒരര സ്പൂൺ, മല്ലിപ്പൊടി ഇത്രയും കൂടെ ഇട്ട് കൊടുത്തു. മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടു. ഇതെല്ലാം നൈമിത്രയുടെ പൊടികളാണ് കേട്ടോ. നമ്മൾ വാങ്ങി പൊടിച്ചെടുക്കും, പക്ഷേ എപ്പോഴും നമുക്ക് ഉണ്ടാവണമെന്നില്ല. കുറച്ചും കൂടെയൊക്കെ നൈമിത്ര വളരണം, അപ്പോൾ ഇതെല്ലാം സെറ്റാവും. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ്. ഇതുപോലെ ഉള്ളിത്തീയൽ വെച്ച് നോക്കുക കേട്ടോ, സൂപ്പറാണ്. ലഞ്ചിനുണ്ടാക്കി നോക്കണേ. അത് അമ്മമാർ തന്നെ ഉണ്ടാക്കി തരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ശർക്കര ചേർക്കാറില്ല, അതുകൊണ്ട് നമ്മൾ അത് ചേർത്തിട്ടില്ല. അല്ലാതെ സാധാരണ ഉള്ളിക്കറി വയ്ക്കുന്നത് പോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ വേവിക്കണം. നന്നായിട്ട് വെന്ത് തിളച്ച് വെന്ത് വരണം. ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ട് അമ്മച്ചി പറഞ്ഞിട്ട് ഞാൻ ഉപ്പ് നോക്കാമെന്ന് പറഞ്ഞു. അമ്മച്ചിക്കാണെങ്കിൽ ഉപ്പ് നോക്കുന്നത് ഇഷ്ടമല്ല, അറിയില്ല, പക്ഷേ കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുത്തു, ഇളക്കി ദേഹം ഇങ്ങനെ എടുത്ത് വെച്ചു. അടച്ചു വെച്ചേക്കണേ, അടച്ചു വെച്ചപ്പോൾ സെറ്റായി നന്നായിട്ട്. ഞാൻ ഇങ്ങനെ ഉള്ളി അരിഞ്ഞിട്ടതുകൊണ്ടാണ് അങ്ങനെ കുഴയാനത് കേട്ടോ. സെറ്റപ്പായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് സെറ്റാക്കി മാറ്റി വെച്ചു. അടുത്തൊരു പാത്രം വെച്ചു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചുരക്ക വെച്ചിട്ടൊരു മെഴുകുവരട്ടി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, വറ്റൽമുളക് ഇടുന്നു. സെയിം പ്രോസസ്സ് തന്നെ നടക്കുന്നു, നേരത്തെ നടന്നതുപോലെ. ചുരക്കയും സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എളുപ്പത്തിൽ ചെയ്തിട്ട് പോകണം. നമുക്ക് വീട്ടുപണിയൊക്കെ ഉണ്ടല്ലോ, ജോലിയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ജോലിയാണ്. 64 വയസ്സ് കഴിഞ്ഞിട്ടാണ്, എപ്പോഴും ജോലിയാണ്. ഒരു സമയവും വെറുതെ ഇരുന്നില്ല എൻ്റെ അമ്മ. ദേ അങ്ങാട്ട് ഇളക്കാണ്, അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് പോലോ എന്ന് പറഞ്ഞ് അങ്ങനെ അടച്ച് വെച്ചു. എന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി സൂപ്പറാക്കി. ഇത് എൻ്റെ ഒരു എന്താണ് ഐഡിയ ആണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ഐഡിയ ഇങ്ങനെയൊന്നുമില്ല, അത് വേറെയാണ്. ഇത് ഞാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. നല്ല സൂപ്പർ മെഴുകുവരട്ടിയായിരുന്നു, കാക്കുവിൻ്റെ പ്രിയപ്പെട്ടത്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അത് ഇങ്ങനെ ആക്കി സെറ്റാക്കി മാറ്റി. ഇനി അടുത്തതൊരു മീൻ കറി വയ്ക്കാം. കറിച്ചട്ടി വയ്ക്കുന്നു, വെളിച്ചെണ്ണ കഴിക്കുന്നു. ഇന്ന് വെളിച്ചെണ്ണയിലുള്ള കളികളാണ്. കടുകിടുന്നു, നേരത്തെ നടന്നതുപോലെ തന്നെ വറ്റൽമുളക് ഇടുന്നു. ആളിനോട് പോസ് ചെയ്യാൻ പറഞ്ഞു, പോസ് ചെയ്തതാണ്. എന്നിട്ട് ചട്ടി ചൂടായപ്പോൾ കടുകിട്ടു. കടുക് പൊട്ടിക്കുമ്പോൾ നമ്മളെന്താണ് അടുത്തത് ചെയ്യുന്നത്? വറ്റൽമുളക് ഇടും, അറിയാമല്ലോ. ഒരു സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞ്, രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. വെറുതെ ചുമ്മാ ഒരു ചൂരക്കറി ഇങ്ങനെ വെച്ചതാണ്. നമുക്ക് മീൻ കൊണ്ടുവരുന്ന ആൾ കൊണ്ട് തന്നത്. നന്നായിട്ട് മൂത്തു. മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് ഇട്ട് കൊടുത്തു. എരിവുള്ള മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 1.5 സ്പൂൺ ഇട്ട് പുളി ഒഴിച്ചു കൊടുത്തു. വളംപുളിയാണേ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്തു. അരമുറിക്ക് താഴെ തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്തു. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നാശമായ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണേ. നല്ല തിളച്ച് വരണം. അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അരമുറി തക്കാളി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇടുന്ന തിളക്കട്ടെ. മീൻ പിറക്കിയിട്ട് ചൂരയാണേ, ചെറിയ ചൂര കുട്ടിയായിരുന്നു. ഇതുപോലെ ഉണ്ടാക്കി വെക്കുക കേട്ടോ, ലഞ്ച് സൂപ്പറാവും.
പറ്റുന്നവരൊക്കെ ചെയ്യണം. അധികം ചിലവൊന്നും വേണ്ട. പത്ത് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് 50 രൂപയുടെ മീനാണ് കേട്ടോ, ചെയ്യാം. ഇത് റിച്ചാണല്ലോ എന്നൊന്നും പറയണ്ട, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെറ്റായി, കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് കൂടെ നിൽക്കണം. വേറെ നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല. എന്നിട്ട് പാത്രം വെച്ചു, ചോറ് വിളമ്പി, ചോറിലേക്ക് നമ്മുടെ ഉള്ളിത്തീയൽ വെച്ചു. ഉള്ളിത്തീയൽ പ്രിയപ്പെട്ട ഉള്ളിത്തീയൽ ഇതേ മെഴുക്ക് വരട്ടി, നമ്മുടെ ചൊരയ്ക്ക മെഴുക്ക് വരട്ടി. ഹെൽത്തിയാണ് കേട്ടോ ഈ സംഭവം. രാവിലെ മോക്ക് വെച്ച തോരൻ, ക്യാബേജ് തോരൻ ഒക്കെ കോളേജിൽ കൊണ്ടുവരാനായിട്ട് വെച്ചത്. പിന്നെ ചൂരക്കറി, ഇതായിരുന്നു എൻ്റെ. ഇന്ന് അച്ചാറൊന്നും എടുത്തില്ല കേട്ടോ, എനിക്കൊരു ജലദോഷത്തിൻ്റെ ഇതുണ്ട്, അപ്പോൾ അതുകൊണ്ട് അച്ചാറൊന്നും കൂട്ടിയില്ല. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം, ഒത്തിരി സ്നേഹം. ദീജാ.